ഹായ് സ്റ്റുഡൻസ്, നാം ഓഡിറ്റിംഗ് ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. ഓഡിറ്റിംഗ് ഒരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ഓഡിറ്റർക്ക് ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസും വേണമെന്ന് നാം പറഞ്ഞു. ഓഡിറ്റിംഗ് എന്നാൽ എക്സാമിനേഷനും വെരിഫിക്കേഷനുമാണ്. എന്താണ് എക്സാമിനേഷനും വെരിഫിക്കേഷനും നടത്തേണ്ടത്? ഓരോ ട്രാൻസാക്ഷനും, അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാവും, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാവും, അസെറ്റ്സ് ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും, ഇതൊക്കെ വെരിഫിക്കേഷൻ നടത്തണം. വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ എവിഡൻസ് വേണം. തെളിവില്ലാതെ, എവിഡൻസ് ഇല്ലാതെ എങ്ങനെയാണ് വെരിഫിക്കേഷൻ നടത്തുക? അപ്പോൾ എവിഡൻസ് മസ്റ്റാണ്. അതുകൊണ്ട് എവിഡൻസ് കളക്ട് ചെയ്യുവാൻ ചില മെത്തേഡുകളും ടൂൾസുകളും ഒക്കെ ഓഡിറ്റർ ഉപയോഗിക്കണം. ആ മെത്തേഡ്സിനെയും ടൂൾസിനെയും നമ്മൾ ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്നാണ് പറയുക. അപ്പോൾ ഓഡിറ്റിംഗ് ടെക്നിക്സ് ആർ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ബൈ ദി ഓഡിറ്റർ ടു കളക്ട് എവിഡൻസ്. അതെന്തൊക്കെ? ഒന്ന്, ടെസ്റ്റ് ചെക്കിംഗ് ആണ്. എല്ലാ ഡേറ്റയും ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഒരു ബിസിനസ്സിൽ ഒരു വർഷം ആയിരക്കണക്കിന് ഡേറ്റകൾ ഉണ്ടാവും. ഓരോ ഡേറ്റയും വെരിഫൈ ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നത് നടക്കില്ല. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന 10% അല്ലെങ്കിൽ 20% ഡേറ്റ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യുക. അതിനാണ് എന്ത് പറയുന്നത്? ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വൗച്ചിംഗ് ആണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വൗച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിനാണ് എന്ത് പറയുക? വൗച്ചിംഗ് എന്ന് പറയുന്നത്. വൗച്ചിംഗ് എസ്റ്റാബ്ലിഷസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസ്. അത് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് കാര്യങ്ങളുടെ എവിഡൻസ് ബോധ്യപ്പെടും. മറ്റൊന്ന് എൻക്വയറിയാണ്. ഇൻ്റലിജൻ്റ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിൽ നിന്ന് നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. നമ്മൾ പഠിച്ചില്ലേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൽ റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് പെർസെൻറ്റേജ് അനാലിസിസ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻസ് അല്ലേ, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻസ് എന്നൊക്കെ പഠിച്ചില്ലേ? അതെ. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എവിഡൻസ് കണ്ടെത്താൻ കഴിയും. ദെൻ മസ്റ്റ് ഒന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഓഡിറ്റർ സി എക്കാരനോ സി എം എക്കാരനോ ഒക്കെ ആയിരിക്കും, അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടോ? പക്ഷേ അദ്ദേഹത്തിന് അക്കൗണ്ടിങ് മേഖലയിലെ എന്തുണ്ടാവുള്ളൂ? ഓഡിറ്റിംഗ് മേഖലയിലെ നോളജ് ഉണ്ടായിക്കോളുന്നുള്ളൂ. ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡോക്ടർമാരുടെ അഡ്വൈസ് വേണ്ടി വരും. അതേപോലെ ചില ചിലപ്പോൾ അഡ്വക്കേറ്റ്സിൻ്റെ അഡ്വൈസ് വേണ്ടി വരും, ചിലപ്പോൾ എൻജിനീയറുടെ അഡ്വൈസ് വേണ്ടി വരും. അങ്ങനെ എക്സ്പേർട്സ് ആയിരിക്കുന്ന ഡോക്ടർമാരുടെയോ അഡ്വക്കേറ്റ്സിൻ്റെതോ എൻജിനീയർമാരുടെയോ ഒക്കെ കോൺട്രാക്ടർമാരുടെയൊക്കെ അഡ്വൈസ് എന്ത് തേടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സോളിഡ് എവിഡൻസ് ഓഡിറ്റർക്ക് കിട്ടും. എത്രമാത്രം എവിഡൻസ് കിട്ടുന്നോ അത്രമാത്രം ഓഡിറ്റർക്ക് എറേഴ്സും ഫ്രോഡും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യുവാനും ഡിറ്റക്ട് ചെയ്യുവാനും സാധിക്കും. ഓക്കെ, നല്ല എവിഡൻസ് ഉണ്ടെങ്കിലല്ലേ പോലീസ് ഓഫീസർക്ക് കേസ് വിജയിപ്പിക്കാൻ കഴിയുക, പ്രോസിക്യൂഷൻ കേസ് വിജയിപ്പിക്കാൻ കഴിയുക. അല്ലെങ്കിൽ കോടതി പറയൂ, വീട്ടിൽ പോയിട്ട് മോരുവെള്ളം കുടിച്ചോളി എന്ന് പറയും. കാരണം എവിഡൻസ് ഇല്ലെങ്കിൽ പ്രതികളെ എന്ത് ചെയ്യും? വെറുതെ വിടും. പിന്നെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? മോരുവെള്ളം കുടിക്കേണ്ടി വരും. ഓക്കെ, പ്രതികളോട് കൈക്കൂലി വാങ്ങാം, അത് വേറെ വിഷയമാണ്. കാരണം അവരെ വെറുതെ വിട്ടാൽ, നിങ്ങൾ വെറുതെ വിട്ടത് ഞങ്ങൾ കേസിൽ അങ്ങനെയൊക്കെ വിധിച്ചേർത്തിട്ടാന്ന് പറഞ്ഞിട്ട് കൈക്കൂലി വാങ്ങാം. ഓക്കെ, അതൊരു ബിസിനസ്സാണല്ലോ കൈക്കൂലി വാങ്ങാൻ പറയുന്നത്, മറ്റൊരു ബിസിനസ്. അത് പിന്നെ വേറെ ഓടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്തത് ഒബ്സർവേഷനാണ്. നല്ല ഒബ്സർവേഷൻ പവർ വേണം ആർക്ക്? ഓഡിറ്റർക്ക്. ഒന്ന് ഒരു കാര്യങ്ങൾ കണ്ടാൽ അതിൽ നിന്നും സംഭവങ്ങൾ മനസ്സിലാക്കാൻ എന്ത് ചെയ്യും? കഴിയണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്തായിട്ട് നമ്മൾ പഠിക്കുന്നത്? ഓഡിറ്റിംഗ് ടെക്നിക്സ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ.